ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റോസാ ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ചാണ്. മിക്ക ആൾക്കാരുടെ വീട്ടിലും കാണപ്പെടുന്ന ഒരു ചെടിയാണ് റോസ്. റോസാ ചെടി ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. കാരണം റോസാ പൂവ് വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. റോസാ ചെടി നട്ടുകഴിഞ്ഞാൽ മിക്ക ആൾക്കാരുടെ പരാതിയാണ് അതിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല, പുതിയ തണ്ടുകൾ വരുന്നില്ല, അതുപോലെ തന്നെ റോസാ ചെടി നട്ടതുപോലെ തന്നെ വളരാതെ മുരടിച്ച് നിൽക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്ന് തന്നെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ റോസാ ചെടിയുടെ കെയറിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തന്നെ റോസ് നട്ടുപിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ വളത്തെപ്പറ്റി പ്രധാനമായി പറയുകയാണെങ്കിൽ ചാണകം, ആട്ടിൻകാഷ്ടം ഇവയൊക്കെ വളമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ നൽകാവുന്നതാണ്. വളമിട്ട് കഴിഞ്ഞാൽ നിർബന്ധമായും രണ്ട് നേരം നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ വേര് പൊട്ടാത്ത രീതിയിൽ മണ്ണ് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഉണങ്ങിയ പൂക്കൾ ഒരിക്കലും ചെടിയിൽ നിർത്തരുത്, അത് കട്ട് ചെയ്ത് മാറ്റണം. കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തൊലി ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം ഇടയ്ക്കിടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ചായ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചായപ്പൊടിയുടെ മട്ട് റോസിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ റോസിന് വളരെ നല്ല ജൈവവളമാണ് മുട്ടത്തോട്. മുട്ടത്തോട് കൈകൊണ്ട് നന്നായി പൊടിച്ചതിന് ശേഷം റോസയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോസ നന്നായി തയച്ചു വളരാനായിട്ട് സഹായിക്കും. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് പഴത്തൊലി. ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിന് ശേഷം തടത്തിലിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പഴത്തൊലി ഒരാഴ്ച വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് റോസാ ചെടിയുടെ മണ്ണിലും ഇലയിലും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പൂക്കളുണ്ടാവാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ റോസിന് പൂക്കളുണ്ടാവാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഇറച്ചിയും മീനും കഴുകിയ വെള്ളം. നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകളാണ് റോസാ ചെടിക്കുള്ള വളങ്ങൾ. ഈ വളങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റോസാ ചെടി തയച്ചു വളരാനും നന്നായി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ വളങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.